അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാന്യ പ്രേക്ഷകർക്ക് സമർ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ റയ്യാൻ റമദാൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. റമദാൻ ചിന്തകൾ എന്ന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം, ഹൃദയവെണ്മയുടെ ആത്മീയ സരണികൾ, അതിൻ്റെ ആദ്യ ഭാഗം നമുക്കിങ്ങനെ വായിക്കാം. മനുഷ്യഹൃദയം ഒരത്ഭുത പ്രതിഭാസമാണ്. ഹൃദയത്തിന് കടുത്ത് കടുത്ത് കരിമ്പാറയാകാനൊക്കും. അപ്രകാരം നേർത്ത് നേർത്ത് കനിവിൻ്റെ ഉറവയാകാനും മനുഷ്യൻ്റെ വ്യക്തിത്വം നിർണയിക്കുന്നതിൽ ഹൃദയത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ഹൃദയത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന പ്രതികാരത്തിൻ്റെ ജ്വാലകൾ മനുഷ്യനെയും മനുഷ്യത്വത്തെയും കരിച്ചുകളയും. മറ്റു ചിലപ്പോൾ ആർദ്രമായ ഹൃദയത്തിൽ നിന്നുദ്ഭവിക്കുന്ന കാരുണ്യത്തിൻ്റെ പൂഞ്ചോലകൾ ഭൂത്തടത്തിൽ നന്മയുടെ തേനാറുകൾ തന്നെ സൃഷ്ടിച്ചേക്കും. ഹൃദയങ്ങളിലൂടെ ചിലപ്പോൾ വിദ്വേഷത്തിൻ്റെ തീജ്വാലകൾ അടിച്ചു വീശും. ഇവിടെ ഹൃദയവിശുദ്ധിയും വ്രതവും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് താങ്കൾ അടിവരയിടുന്നത്. അതിനെ ഒന്ന് വ്യക്തമാക്കാമോ? മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഹൃദയമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യന് ബുദ്ധിയുണ്ട്, മനസ്സ് ഉണ്ട്, ഹൃദയമുണ്ട്, ആത്മാവുണ്ട്. അതെല്ലാം വ്യത്യസ്തമാണെന്നാണ് അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അഖൽ, ഖൽബ്, നഫ്സ്, റൂഹ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യരിൽ കുടികൊള്ളുന്ന ചില അത്ഭുത പ്രതിഭാസങ്ങളാണിത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സ്, ഹൃദയം എന്ന് നമുക്ക് പറയാവുന്ന ഖൽബ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ സർവം നന്നായി. ആ മാംസകഷ്ണം കേടായാൽ മനുഷ്യൻ മൊത്തത്തിൽ കേടായി. അതാണ് നഫ്സ്, ഹൃദയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൻ്റെ ആത്മാവാണോ ആത്മീയതയാണോ, ഹൃദയത്തിൻ്റെ ഏതൊരു പശ്ചാത്തലമാണ് അതിനുള്ളത് എന്ന് കൃത്യമായി പറയാനുള്ള അറിവ് എനിക്കില്ല. പക്ഷേ ഖുർആനിൻ്റെ അഭിസംബോധന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവരുളുകളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സ് വളരെ പ്രധാനപ്പെട്ട, വളരെ അത്ഭുതകരമായിട്ടുള്ള, നമുക്കൊരു പക്ഷെ പിടുത്തം കിട്ടാത്ത ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതിൻ്റെ ഒരു സവിശേഷതയായി നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ മനസ്സിന് ചിലപ്പോൾ ചക്രവാള സീമകളോളം വിശാലമാകാൻ സാധിക്കും. ചിലപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലിൻ കൂട്ടിലേക്ക് ചുരുങ്ങി ചത്തുകിടക്കാനും മനസ്സിന് സാധിക്കും. മനുഷ്യൻ്റെ മനസ്സ് ചക്രവാളങ്ങളോളം വിശാലമാകുമ്പോൾ അവൻ്റെ മനുഷ്യത്വവും അവൻ്റെ ധർമ്മബോധവും അവൻ്റെ കാരുണ്യവും ഒക്കെ വലിയ നിർധനികളായി അവനിൽ നിന്ന് പ്രവഹിക്കുകയാണ്. അതേ മനസ്സ് കുടുസായ, അതുപോലെ തന്നെ കുശാഗ്രമായ, സങ്കുചിതമായ, ബീവത്സമായ ഒന്നായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് മനുഷ്യ മനസ്സ് നോക്കിയിട്ടല്ല, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ്. മനുഷ്യനിങ്ങനെ നല്ലൊരു മനസ്സുള്ളവൻ, സന്മനസ്സുള്ളവൻ, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു മനസ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇസ്ലാം, ഖുർആൻ, ഹദീസ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഹൃദയ വെണ്മയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു വിമലീകരണം, ഒരു ശുദ്ധീകരണം,
ഒരു ആകാശ നീലിമയെ പോലെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിക്കൊണ്ട് മനസ്സിന് മാറ്റാൻ സാധിച്ചാൽ അതായിരിക്കും ഒരു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് ആ വിഷയം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൃദയ വിശുദ്ധിയും എങ്ങനെയാണ് ഈ മാസം അല്ലെങ്കിൽ വ്രതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സ്, അതുപോലെ അവൻ്റെ ശരീരം, അവൻ്റെ ആമാശയം, ഇതൊക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണല്ലോ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ വികാരത്തെ നിയന്ത്രിക്കുന്നത്, വിശപ്പിനെ നിയന്ത്രിക്കുന്നത്, ആമാശയത്തെ നിയന്ത്രിക്കുന്നിടത്തൊക്കെ ശരീരത്തിനും ഒരു പങ്കുണ്ട്, ആത്മീയതക്കും ഒരു പങ്കുണ്ട്. അപ്പം ആത്മീയതയുടെ ഒരു നിറവുണ്ടാകുമ്പോൾ ഇവിടെ ശരീരത്തിൻ്റെ വശങ്ങൾ അവഗണിക്കപ്പെടുകയും ആമാശയത്തിന് ഒരു ആവശ്യത്തിനുള്ള പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധമാവാൻ ഇടയുണ്ട്. അപ്പോൾ റമദാൻ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഇത്തരം അമിതമായ ഭോജനങ്ങളിൽ നിന്ന്, വാരി വലിച്ച് തിന്നുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ശരീരത്തെ കൂടുതൽ പൂജിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ അല്പം അകലുകയും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തഖ്വയുണ്ടാകണം, മനുഷ്യത്വമുണ്ടാകണം, ധർമ്മബോധമുണ്ടാകണമെന്നൊക്കെ ഖുർആനിൻ്റെ റമദാനിൻ്റെയും കൂടി താല്പര്യമാണ്. ആ നിലക്ക് റമദാൻ മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിലൂടെ മനുഷ്യനെ മൊത്തം ശുദ്ധീകരിക്കുന്നത് പോലെ എല്ലാറ്റിൻ്റെയും കേന്ദ്രമായ മനസ്സിനെ കൂടി ശുദ്ധീകരിക്കാൻ മനുഷ്യന് സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ ഈ റമദാൻ മാസം നമുക്ക് പ്രചോദനമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യപ്രേക്ഷകർക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റയ്യാൻ റമദാനിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനുമൊക്കെയായി അറിയപ്പെടുന്ന എക്സൽ വാഴക്കാടാണ്. എക്സൽ വാഴക്കാടിനെ നമുക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം ചെയ്യാം. റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. താങ്കളുടെ ബാല്യകാല നോമ്പോർമ്മകളെക്കുറിച്ച്, ബാല്യകാല നോമ്പുകളെക്കുറിച്ച്, നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പക്കാലം എന്ന് പറഞ്ഞാൽ നോമ്പ് റമദാൻ എന്ന ഒരു ഇത് വന്നു കഴിയുമ്പോൾ തന്നെ മനസ്സ് നിറയെ പ്രകാശമാണ്. കുട്ടിക്കാലത്ത് പ്രത്യേകിച്ചും നിറഞ്ഞ പ്രകാശം എന്ന് പറയില്ല, മനസ്സ് നിറയെ പ്രകാശമാണ്. ആ റമദാൻ കഴിയുന്നത് വരെ രാത്രി പോലും ഇത്ര ഇരുട്ടാണെങ്കിലും മനസ്സ് നിറയുന്ന ഒരു സംതൃപ്തിയും അതുപോലെ തന്നെ അതൊരു ആഘോഷമായിരുന്നാണ് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ. റമദാൻ പെരുന്നാൾ കഴിയുന്നത് വരെ ഒരു പ്രത്യേകതരം ആഘോഷമാക്കി തന്നെ ഞങ്ങളത് കൊണ്ടു നടക്കുകയും അതുപോലെ തന്നെ അന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ അന്ന് ഒരു പട്ടിണിക്കാലമാണ്, നമ്മുടെ നാട് മൊത്തം ഒരു പട്ടിണിക്കാലമുള്ള ഒരു കാലത്താണ് എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. എല്ലായിടത്തും പട്ടിണിയാണ്. കുറച്ച് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങ് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പല വിരുന്നുകളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പല വീടുകളിലും റമദാൻ സൽക്കാരങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, അതിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ലഭിക്കുക. അല്ലെങ്കിൽ എന്ന് പറയാം, ഒരു കാരക്ക എന്ന് പറയുന്നതിന് അറിയാലോ ആ കാലഘട്ടത്തെക്കുറിച്ച്. അപ്പോൾ അത് ഞാനത് പറയാൻ വേണ്ടിയല്ല പറയുന്നത്, പക്ഷേ അതും ആ വേദന ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ആഹ്ലാദവും അതിൻ്റെ സംതൃപ്തി ഒന്നും വേറെ തന്നെയായിരുന്നു. കാരണം പ്രാഭ്യാസ്കാരങ്ങളും പള്ളികളിൽ പള്ളി അന്ന് നിറസാന്തി നിറഞ്ഞിരിക്കും. പള്ളി അത്രയ്ക്ക് കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങളൊക്കെ അതിന് ഓടിയെത്തും. ആദ്യം മുമ്പിലുണ്ടാവും, മുമ്പറന്ന് ഞാൻ നേരെ പള്ളിയിലേക്കാണ് ഓടുക. കാരണം അന്ന് അങ്ങനെ അതായിരുന്നു, അന്ന് ചാനലുകളോ അല്ലെങ്കിൽ ആകേണ്ടത് റേഡിയോയാണ്, അത് ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല. പിന്നെ ആ കാലഘട്ടത്തിലേറ്റവും പ്രത്യേകം ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അത് കാണാതെ പഠിച്ച ആദ്യം പുളിച്ചില്ല. അങ്ങനെ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്, കൊച്ചു കൊച്ചു ക്ലാസ്സുകളൊക്കെ ഉണ്ടാകാറുണ്ട് നോമ്പിൻ്റെ സ്പെഷ്യലായിട്ടുള്ള. അങ്ങനെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ റമദാൻ ഒരു അനുഭൂതി തന്നെയായിരുന്നു, മറക്കാനാവാത്ത നല്ലൊരു കാലഘട്ടം തന്നെയാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എങ്കിലും പിന്നീട് ജോലി ആവശ്യാർത്ഥം മരുഭൂമിയിലേക്ക് പോയി, പ്രവാസിയായി. പ്രവാസിയായപ്പോൾ ആ നോമ്പുകാലത്തെ, ഈ നോമ്പുകാലത്തെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. കാരണം പ്രവാസ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവും ബന്ധങ്ങളും ഒക്കെ വേർപെട്ടുള്ള ഒരു അകന്ന ജീവിതമാണ് അതിലേക്ക് വരുന്നത്.
അപ്പോൾ അതിലേക്ക് വരുമ്പോൾ തന്നെ റമദാനിലെ ഈ പഴയകാല സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു വന്ന അതിൽ നിന്നൊക്കെ ഒരു മാറ്റം തന്നെ സംഭവിക്കുകയാണ്. പ്രധാനമായും മാറുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടായിരുന്നു പ്രകാശത്തിൻ്റെ, ആ പ്രകാശം അവിടെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ റമദാനും ഗൾഫിലെ റമദാനും വളരെ വ്യത്യാസമുണ്ട്. കാരണം നമ്മളിവിടെ പകലാണ് നോമ്പ് ആഘോഷിച്ചതെങ്കിൽ അവിടെ രാത്രിയാണ് നോമ്പ് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ നോമ്പിൻ്റെ ആസ്വാദ്യം നമുക്ക് അനുഭവപ്പെടുന്നു. കാരണം പകലും മുഴുവൻ ഉറക്കമാണ്, ഷോപ്പുകളൊക്കെ ലീവായിരുന്നു. രാത്രി കാലങ്ങളിൽ മാത്രം നമ്മൾ ഷോപ്പുകൾ തുറക്കുന്നത്. അപ്പോൾ റമദാൻ്റെ സ്റ്റൈലേ മാറി, പിന്നെ നമ്മുടെ ഭക്ഷണ രീതി മാറി. അതിൻ്റെയൊക്കെ ഒരു പ്രയാസം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം ഗൾഫിലെ ഭക്ഷണത്തിൻ്റെ, പ്രത്യേകിച്ച് ഞാൻ ഉണ്ടായിരുന്ന സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും വളരെ ഇസ്ലാമികമായ ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ പല കാര്യങ്ങളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല വിഭവങ്ങളുള്ള, അതായത് നമുക്കറിയാം കബ്സ പോലുള്ള മന്തി, അങ്ങനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷിച്ചത് അന്നാണെന്ന് പറയാം. കാരണം ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു. 26 വർഷത്തെ എൻ്റെ ഗൾഫ് ജീവിതത്തിൽ റമദാൻ വേറൊരു രീതിയിൽ, അവിടെയും നാട്ടിലെ പഴയ ഇതിൽ മാറി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഗൾഫിൽ, ഗൾഫ് നാടുകളിൽ നമ്മൾ ഇത് ആഘോഷിച്ചിട്ടുള്ളത്. റമദാൻ എന്നുള്ളത് പക്ഷേ ഭക്തിയും ഒന്നും തന്നെ ആയിരുന്നു, വ്യത്യാസമുണ്ടായിരുന്നു. കലാരംഗത്ത് വളരെ സജീവമായി തുടരുന്നതിനിടയിലാണ് താങ്കൾ പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. പിന്നീട് ഒരു വലിയ ശൂന്യത, ഒരു വലിയ ഗ്യാപ്പ്, എക്സൽ എന്ന ഗായകനെ കുറിച്ച്. അത് വല്ല പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടം എന്ന് പറയാം, ഞാൻ ഗൾഫിലേക്ക് മാറുന്നത് കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളായ ശേഷമാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്, കാസർഗോഡ് ഉള്ള സമയത്ത്. അപ്പം അതുവരെ ഞാൻ നമ്മുടെ പീർ മുഹമ്മദ് മാപ്പിളപ്പാട്ട് ഗായകൻ പീർ മുഹമ്മദൻ സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു ഒരു 9 വർഷത്തോളം. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റേജുകളിലും മിമിക്രിയും ഹിന്ദി പാട്ടുകൾക്കാണെങ്കിൽ അവസരം തരിക അധികവും. പിന്നെ പുള്ളിക്ക് അസുഖമുള്ള ദിവസങ്ങളാണെങ്കിൽ പുള്ളിയുടെ വോയിസിൽ പാടാൻ പറയും. അങ്ങനെ അനുകരിച്ചൊക്കെ പാടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ വി എൻ കുട്ടി സാറിൻ്റെ കൂടെ ഉണ്ടായി കുറേ കാലം, 3-4 വർഷം. അത് കഴിഞ്ഞ് എം പി ഉമ്മർകുട്ടി, കെ എസ് മുഹമ്മദ് കുട്ടി, AMK മുതൽക്ക്, അങ്ങനത്തെ ആ കാലഘട്ടത്തിൽ ഒരുപാട് ടീമുകളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ പിന്നണി ഗായകൻ നമ്മുടെ കൃഷ്ണേന്ദ്രൻ, അവൻ്റെ കൂടെ അവൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും വിളിക്കുന്ന ഒരാളുള്ളത്, കൃത്യമായിട്ട് ഇപ്പോഴും വിളിക്കാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ വർഷത്തിലൊക്കെ വിളിക്കും. അപ്പോൾ ക്ഷമിക്കണം. 1st, 2nd ജോളി അബ്രഹാം സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വീർ രാജപ്പൻ്റെ കൂടെ സാറിൻ്റെ കൂടെ പോയിരുന്നു, ഒക്കെ മിമിക്രി ആയിരുന്നു പ്രശ്നം. അന്ന് അതുകൊണ്ടാണ് പങ്കെടുത്തത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ ഒരു എന്താ ഗൾഫ് ഒന്ന് പോയി കളയപ്പം തോന്നൽ വന്നത്. അങ്ങനെ 1986 അപ്പോഴും പ്രൊഫഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അതാ രസം. ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള നല്ല വിജയമുള്ള സമയം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ, 86. അങ്ങനെയാണ് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് ഒരു വിസ എടുത്ത് പോകുന്നതും. പിന്നെ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, നമ്മുടെ നാട്ടിലെ പോലെ അത്രയും ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ മ്യൂസിക് ഒന്നും അനുവദിക്കുന്ന ഒരു സ്ഥലമായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം. എങ്കിലും ഞാൻ റൂമിൽ സ്വകാര്യമായിട്ടൊക്കെ അത്യാവശ്യം കീബോർഡൊക്കെ വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം നാട്ടിൽ വരുമ്പോഴൊക്കെ ഓരോ ആൽബങ്ങൾ ചെയ്യും, ഇങ്ങനെ 2-3-4 ആൽബം കൂടെ ചെയ്തിട്ടുണ്ട് നാട്ടിൽ വന്നപ്പോൾ. 3-5 വർഷം കൂടുമ്പോഴൊക്കെ ഓരോ ആൽബം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് സ്വന്തമായി പാട്ട് എഴുതുകയും ട്യൂൺ ചെയ്യുകയും ഇവിടെ വന്നിട്ട് ഓർക്കസ് ചെയ്യുകയും എങ്ങനെ സ്റ്റുഡിയോയിൽ എക്സ്പെൻസ് ചെയ്തിട്ട് നമ്മൾ തന്നെ എക്സ്പെൻസ് എടുത്തിട്ടാണ് ഇറക്കിയിരുന്നത് ആദ്യം. പിന്നെ പലരും ക്ഷണിക്കുകയും അങ്ങനെയാണ്. പിന്നെ എങ്കിലും വിട്ടുപോയിരുന്നില്ല, നഷ്ടപ്പെട്ടു പോയിരുന്നില്ല, ശൂന്യത മീൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് വിശാലമായ ശൂന്യത എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉണ്ടായിരുന്നു അതിനകത്ത്, സംഗീതത്തിലുണ്ടായിരുന്നു പലതിലും. ഓക്കെ, എക്സൽ വാഴക്കാടുമായിട്ടുള്ള സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും, റയ്യാൻ റമദാനിലേക്ക് ഏവർക്കും സ്വാഗതം. മജ്‌ലിസ് റയ്യാന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ, നോമ്പുകാർക്ക് പ്രത്യേകമായി സ്വർഗപ്രവേശനത്തിന് വേണ്ടി തയ്യാറാക്കിയ ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്കും പോകാൻ സാധിക്കട്ടെ, അത് നമ്മുടെ മുന്നിൽ അടഞ്ഞു പോകാതിരിക്കട്ടെ. പതിവ് പോലെ ചോദ്യം ടീം എനോട്. ടീം എ, മാതാവും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അനശ്വരമാണ്. എന്റെ ചോദ്യം ഇതാണ്, മാതാക്കളോട് എത്ര വർഷമാണ് കുഞ്ഞിന് മുലയൂട്ടണമെന്ന് ഖുർആൻ കൽപ്പിക്കുന്നത്? 2 വർഷം. 2 വർഷം ഉത്തരം ശരിയാണ്. ടീം ബി, തയ്യാറായിക്കോളൂ. കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ എന്തിന്റെ പേരിലാണ് കുഴിച്ചു മൂടപ്പെട്ടതെന്ന് ചോദിക്കപ്പെടും. എന്ന ഖുർആൻ സൂക്തം ഏത് സാഹചര്യത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്? ഞാൻ പറഞ്ഞു, ഖുർആൻ സൂക്തം ഏത് സാഹചര്യത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്? സൂക്തം ഇതാണ്, ഒന്നുകൂടെ കേട്ടോളൂ.
കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞുങ്ങൾ എന്തിന്റെ പേരിലാണ് കുഴിച്ചു മൂടപ്പെട്ടതെന്ന് ചോദിക്കപ്പെടും. എന്ന ഖുർആൻ സൂക്തം ഏത് സാഹചര്യത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്? ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ സന്ദർഭം. ഉത്തരം ശരിയാണ്. ജാഹിലിയ കാലത്തെ ഒരു സമ്പ്രദായമായിരുന്നു അത്. ടീം ബി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു, ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു, വീണ്ടും ടീം എയിലേക്ക് തിരിച്ചു വരാം. ടീം എ രണ്ടാമത്തെ പോയിന്റിനുള്ള രണ്ടാമത്തെ ചോദ്യം. ലൈംഗിക വൈകൃതങ്ങൾക്കെതിരെ പൊരുതിയ പ്രവാചകനായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ആര്? ഒരു പ്രവാചകൻ ലൈംഗിക വൈകൃതങ്ങൾക്കെതിരെ പൊരുതിയ പ്രവാചകനായിരുന്നു, അദ്ദേഹം ആരാണ്? ഉത്തരം ശരിയാണ്, ലൂത്ത് നബി ആയിരുന്നു അദ്ദേഹം. ടീം എ രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ പോയിന്റിലുള്ള ടീം ബിയുടെ ചോദ്യമാണ്. ഇതാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ മൊത്തം എത്ര ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു? ഒന്ന്. ഒരു സംശയമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സെഗ്മെന്റിൽ രണ്ട് ടീമുകളും ഒരുപോലെ ഉത്തരം പറഞ്ഞത് കൊണ്ട് രണ്ട് ടീമുകൾക്കും രണ്ട് പോയിന്റ് വീതം മാർക്ക് ലഭിച്ച് രണ്ട് ടീമുകളും ഈ സെഗ്മെന്റിന്റെ വിജയികളാണ്. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം.